ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്ന അഗത ഓൾ അലോങ്ങിൻ്റെ സെവൻത്ത് എപ്പിസോഡായ ദറ്റ്സ് ഹാൻഡ്സ് ഇൻ മൈൻഡ് എന്ന എപ്പിസോഡ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറിയൊരു എപ്പിസോഡാണ്, 35 മിനിറ്റ് ഉള്ള, അതിൽ കണ്ടന്റ് വൈസ് 30 മിനിറ്റ് ഉള്ളൂ. പക്ഷേ നല്ല നോൺ ലീനിയർ രീതിയിലാണ് ഈ എപ്പിസോഡ് എടുത്തിരിക്കുന്നത്. ലിലിയൻ്റെ ഓരോ ടൈം സ്ലോട്ട്സ് ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. നല്ല രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ എപ്പിസോഡ് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അഗതയും നമ്മുടെ ടീൻ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ബില്ലിയും കൂടിയിട്ട് ബിച്ച് റോഡിൽ കൂടെ ഇങ്ങനെ നടന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ എത്തുന്ന ഒരു കാസലിൻ്റെ ഫ്രണ്ടിലേക്കാണ്, വലിയൊരു കാസലാണ്. അതിൻ്റെ ഉള്ളിൽ അവർ എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ കോസ്റ്റ്യൂം മാത്രം മാറണം. അഗത ഒരു വിക്കറ്റ് ബിച്ചിൻ്റെ ലുക്കാകും, അതായത് പച്ച കളറും ക്യാപ്പും ഒക്കെ വെച്ചിട്ട്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ബില്ലി മാലഫിഷ്യൻ്റെ ലുക്കിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ് നമ്മുടെ ലില്ലിയൻ്റെ ചെറുപ്പം, തൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. പുള്ളിക്കാർക്ക് ഇതുപോലെ കുറെ നോൺ ഓർഡറിൽ വിഷൻസ് കാണുന്നുണ്ട്, എന്തുകൊണ്ടാന്നൊക്കെ രീതിയിലൊക്കെ സംസാരിച്ച് പുള്ളിക്കാരി ആ മെമ്മറി ലാബ്സിന് വേണ്ടി സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ ലില്ലിയനും നമ്മുടെ ജെന്നും കൂടിയിട്ട് ചെടിയിലേക്ക് വീഴുന്നു. ഇതൊക്കെ ഓരോ ടൈം മെമ്മറി ലാബ്സ് ആണ്, അത് നോൺ ലീനിയറിലാണ് കാണിച്ചത്. പക്ഷെ ഞാനിപ്പോൾ ലീനിയർ രീതിയിൽ പറയാണ്. അവർ ചെളിയിലേക്ക് നമ്മുടെ ബില്ലി തള്ളിയിടണ്ടെങ്കിലും ചെളിയിലേക്ക് തള്ളിയിട്ടിട്ട് അവരൊരു മണ്ടിലേക്ക് താഴത്തേക്ക് വീഴുക ചെയ്യണേ. വീഴുമ്പോഴത്തേക്ക് അവിടെ ജെന്നുണ്ടാവും, ജെന്നും ലില്ലിയൻ വീഴും. ലില്ലിയനപ്പനെല്ലാം ക്ലിയർ ആവും, അവൻ്റെ മറ്റേ സിജില് നഷ്ടപ്പെടാം. അപ്പോൾ പുള്ളിക്കാരിക്ക് അപ്പോൾ ഓർമ്മ വരും ഇത് ബില്ലി മാക്സിമം ഓഫാണ്, ഈ കാര്യങ്ങളൊക്കെ ജെൻ്റെ അടുത്ത് പറയും. എന്നിട്ട് പറയും ഒരു ബുക്ക് ഷെൽഫിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നമുക്ക് നടന്നു തുടങ്ങാം. അപ്പോൾ അതൊരു ഏകദേശം ഒരു ഗുഹ പോലെയാണ്, യെല്ലോ കളർ വേരുകളൊക്കെ ആയിട്ടുള്ള ഒരു ഗുഹ. അതിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സൈലൻസ് ഹെവൻസ് അവിടേക്ക് എത്തുന്നു. അപ്പോൾ ജെൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു ടണലുണ്ട്, അതിലൂടെ നിനക്ക് ഈ ബിച്ച് റോഡ് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ബിച്ച് റോഡിൽ കണ്ടിന്യൂ ചെയ്യും, എനിക്ക് നിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന് പറയും. അപ്പോഴത്തേക്ക് ജെന്ന് ആ ഈ സംസാരത്തിൽ വീഴാ ചെയ്യണം. എന്നിട്ട് ജെൻ ലിലിയൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യണം. ലിലിയൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ മെമ്മറി ലാബ്സ് മാറിക്കൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ അത് ഒരു ഓഡായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ മുമ്പത്തെ മെമ്മറി ലാബ്സിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് നമുക്ക് ഷെൽഫാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ബില്ലിയാണ് എന്നൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ ജെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ജെൻ ഇതെല്ലാം ഓർമ്മയുള്ളതുകൊണ്ട് ലിലിയൻ്റെ അടുത്ത് ഓരോ സിറ്റുവേഷനിൽ നന്നായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ ആ ഷെൽഫ് ഫോളോ ചെയ്ത് കണ്ടുപിടിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഇപ്പുറത്താണെങ്കിൽ ഇവർ ആ കാർഡ്സ് കളിക്കുന്നതും ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബില്ലി പറയുന്നുണ്ട് ഈ സമയത്ത് ലിലിയൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ജയിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഈ ഷെൽഫ് അപ്പുറത്തെ സൈഡിൽ ഷെൽഫ് കാണുന്ന ഷെൽഫ് തള്ളുമ്പോഴത്തേക്കും ഇവർ ആ കാസലിലേക്ക് എത്തുകയാണ് ചെയ്യണേ. ലില്ലിയനും ജെന്നും അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ലില്ലിയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസാർഡ് ഓഫ് ഓസിലെ ഇന്ത്യയുടെ ലുക്കിലും ഇപ്പുറത്താണെങ്കിൽ സ്നോ വൈറ്റിലെ ഈവൾ ക്യൂവിൻ്റെ ലുക്കിലാണ് നമ്മുടെ ജെന്നിൻ്റെ കോസ്റ്റ്യൂം മാറുന്നത്. പിന്നെ ഒരു മെമ്മറി ലാപ്സ് നടക്കുന്നുണ്ട് നമ്മുടെ ലില്ലിയൻ്റെ. ലില്ലിയനപ്പം മനസ്സിലാവുന്നുണ്ട് നമ്മുടെ റിയോ ഡെത്താണ്, കോസ്മിക് പവർ ഡെത്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. കോസ്മിക് പവർ ഡെത്തിൻ്റെ കാര്യത്തിൽ താനോസായിട്ട് ഒരു ബന്ധമുണ്ട്. നമ്മുടെ താനോസ് ശരിക്കും എൻ്റെ ഹാഫ് ഓഫ് ലൈഫ് ഡെത്തിനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോമിക് ബുക്കിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ ചെയ്യണേ ഹാഫ് ഓഫ് ദി ലൈഫ്. ആൾക്ക് ഡെത്തിനോടൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹാഫ് ഓഫ് ലൈഫ് ചെയ്യണത്. പക്ഷേ നമ്മുടെ അവഞ്ചേഴ്സിൽ കാണിക്കുന്ന ആൾ ലോകത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഡെത്തിനോട് ഈ കോസ്മിക് പവറിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ്, ആ ലേഡീനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആളിങ്ങനെ പകുതി ആൾക്കാരെ കൊല്ലുന്നത്. ഇവിടെ നമ്മുടെ റിയോ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലി അവിടെ നിന്ന് രക്ഷപ്പെട്ടു, ബോഡി ആത്മാവ് രക്ഷപ്പെട്ട് നമ്മുടെ വില്യമിൻ്റെ മേത്ത് കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് പിന്നെ ഈ കോവൻ സിസ്റ്റേഴ്സിൻ്റെ മരണം നടക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അത് അവരുടെ ഡെത്തും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് റിയോ വരുന്നത്. പക്ഷെ റിയോനെ പിന്നീട് കാണിക്കുന്നില്ല, ഏറ്റവും അവസാനം ക്ലൈമാക്സിലാണ് റിയോ പിന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ലില്ലിയനെല്ലാം മെമ്മറി ലാപ്സ് നടക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി അത് മനസ്സിലാക്കുന്നുണ്ട് റിയോ ഡെത്താന്ന്. ഈ കാർഡ്സ് നിർത്താൻ തുടങ്ങും നമ്മൾ ലില്ലിയൻ കാർഡ് നിർത്താൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ ബില്ലിയുടെ കാർഡ് വയ്ക്കും. ബില്ലിയുടെ കാർഡാണ് കളിക്കുന്നത്, ആളുടെ ജേണിയാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. ആളുടെ ജേണി പറയുമ്പോഴത്തേക്കും ബില്ലിയുടെ കാർഡ് വയ്ക്കും. പിന്നെ നമ്മുടെ അഗതയുടെ കാര്യം പറയുന്നുണ്ട്, അഗതയുടെ 3 ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ലോക്കറ്റ് നമ്മൾ കാണാറുണ്ട്, 3 ഫേസസ് ഉള്ള ലവിൻ്റെ ഷേപ്പിലുള്ള ലോക്കറ്റ്. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ പൊസിഷൻ വയ്ക്കും. ജെന്നിൻ്റെ അതിൽ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്ന് മൂൺ വാട്ടർ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഹീൽ ചെയ്യിപ്പിക്കുന്ന ഒരു വിച്ചിൻ്റെ അങ്ങനത്തെ ഒരു പ്രതീകമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാർഡ് വയ്ക്കും. പിന്നെ ടവർ റിവേഴ്സിൻ്റെ ഒരു പുള്ളിക്കാരിക്ക് ഇതിനേക്കാളുള്ള മെമ്മറി ലാപ്സിൽ ഫീൽ ചെയ്യുന്ന കുറച്ച് ക്ലൂസ് നമ്മൾ ഇതിനേക്കാളും മുമ്പ് പറയുന്നത് ടവർ റിവേഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ആ ടേംസൊക്കെയാണ് പുള്ളിക്കാരി ഇവിടെ യൂസ് ചെയ്ത് കാർഡ് നിരത്തുന്നത്. അത് നല്ല രസമായിട്ട് തന്നെയാണ് ആ സീൻസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നിരത്തുമ്പോഴത്തേക്കും ഈ സോഡുകളെല്ലാം നിൽക്കും. അതുവരെ ശരിക്കും സോഡുകളുടെ ആ ഫ്ലോർ ഇങ്ങനെ
താഴ്ത്തിക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാർഡുകളെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഷോർട്സ് എല്ലാം നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു മെമ്മറി ലാപ്സ് കാണുന്നുണ്ട്, നമ്മുടെ ഈ ഡെത്താന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മുടെ റിയോ ഡെത്തിൻ്റെ ആക്ച്വൽ വേഷത്തിൽ വന്നിട്ട് പറയും, നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ നിങ്ങളെ അടുത്തേക്ക് വരാമെന്ന രീതിയിൽ പറയുന്ന ഒരു മെമ്മറി ലാപ്സും കൂടി കാണുന്നുണ്ട്. അതിനുശേഷം ഡെത്തിൻ്റെ കാർഡും കൂടി വെച്ചിട്ടാണ് ഇതെല്ലാം സോൾവ് ആവുന്നത്. സോൾവ് ആകുമ്പോഴത്തേക്ക് ഡോറ് ഒരു ഓപ്പൺ ആവും. അതിലേക്ക് അകതയുടെ അടുത്ത് ഒരു നല്ലൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഇനി നിന്നെ ആരെങ്കിലും കഴിവ് കുറവായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഹിറ്റ് ദ ഡെക്ക് എന്ന് അങ്ങനെ എന്തോ ആണ് ഡയലോഗ് പറയണത്. അപ്പം പുള്ളിക്കാരിക്ക് ഇനി ഫ്യൂച്ചർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ അകതയുടെ. അതുകൊണ്ടാണ് അകതയുടെ അടുത്ത് ആ ഡയലോഗ് പറയണത്. ബില്ലിക്ക് ബില്ലിയുടെ ഒരു ഡയറി ഈ ചെളികൂടെ നടന്നു വരുന്ന സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു, അത് ഷെയർ ചെയ്യും. ജെന്നിൻ്റെ അടുത്ത് പറയും, കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജെന്നിനെ അകത്തേക്ക് കടന്നതിന് ശേഷം ആ ഡോർ അടയ്ക്കുക ചെയ്യണേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട് ആ വാളുകളുള്ള ഏരിയയിൽ പുള്ളിക്കാരി ഒറ്റയ്ക്ക് പെടാണ്. അവിടേക്ക് നമ്മുടെ സൈലൻ സെവൻസ് എത്തണ്ടെന്ന് മനസ്സിലായ കാരണം കൊണ്ടാണ് പുള്ളിക്കാരി അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. സൈലൻ സെവൻ അവിടേക്ക് എത്തും. ഓരോ ജീവികളായിട്ട് പാമ്പ്, എലി, അങ്ങനെ പല പല ജീവികളായിട്ട് സൈലൻ സെവൻസ് എത്തും ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ബോർഡിലുണ്ടായിരുന്ന ഒരു കാർഡുണ്ട്, റിവേഴ്സ് ദ ടവർ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി ആ റിവേഴ്സ് ദ ടവർ എടുക്കും, മറയ്ക്കും. മറയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ആ കാസിൽ റിവേഴ്സ് ആവും. റിവേഴ്സ് ആകുമ്പോഴത്തേക്ക് കത്തികളെല്ലാം താഴത്തോട്ടാവും. ഇവരെല്ലാം മേളിലുണ്ടായ ആൾക്കാർ താഴത്തേക്ക് വീഴാൻ തുടങ്ങും. വീണ് ഓരോ കത്തിയിൽ സൈലൻ സെവൻസ് വന്ന് മരിക്കുകയാണ്. പക്ഷേ ഏറ്റവും അവസാനം ലില്ലിയനും തൂങ്ങി കിടക്കണ്ടായിരുന്നു. ലില്ലിയൻ്റെ കൈ വീടാണ്. ലില്ലിയൻ വന്ന് കത്തിയിൽ വീണ് മരിക്കുന്നു. അങ്ങനെ മൊത്തം സൈലൻ സെവൻസും മരിക്കുന്നു, ലില്ലിയൻ മരിക്കുന്നതായിട്ടാണ് ക്ലൈമാക്സ് അവസാനിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഏറ്റവും വലിയ വില്ലൻ, നമ്മൾ ഇത്രയും നേരം വിചാരിച്ച സൈലൻ സെവൻസ് ആയിരിക്കും വില്ലെന്ന്, ഏറ്റവും വലിയ വില്ലൻ ആവുമ്പോൾ വന്ന് നമ്മുടെ ഡെത്ത് റിയോ ആണെന്ന് മനസ്സിലായി. അത് നമ്മൾ ഇതിനേക്കാളും മുമ്പത്തെ എപ്പിസോഡിൽ ഓജോ ബോർഡ് കളിക്കുമ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഡെത്ത് ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇതിൽ എല്ലാവരും മരണം ആഗ്രഹിച്ചു വന്നിരുന്ന ആളാണ്. പിന്നെ അഗത അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ബാഡ് ഗൈസ് ആയിട്ടാണ് കൂട്ടുകൂടാറുള്ളൂ എന്ന രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യത്തെ കോവൻ സിസ്റ്റേഴ്സിൽ നമ്മൾ ലവിൻ്റെ സിമ്പിൾ കണ്ടിരുന്നു. ആ ലവിൻ്റെ സിമ്പിൾ ശരിക്കും കോവനായിട്ട് വരില്ല. പിന്നെ സൈലൻ സെവനും ഇതെല്ലാവരുടെയും മരണം നടക്കുന്നതും ഇതൊക്കെ മൊത്തത്തിൽ ഒരു ഈ അണ്ടർഗ്രൗണ്ടിൽ, ഈ ഹെക്സയുടെ അണ്ടർഗ്രൗണ്ടിൽ ബില്ലി ഉണ്ടാക്കുന്ന ഒരു ഹെക്സയായിട്ടാണ് ഒരു കോൺസ്പിറസി തിയറി വരുന്നുണ്ട്. അതും ശരിയാവാൻ സാധ്യതയുണ്ട്. കാരണം മരിച്ചുപോയ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഈ വിച്ച് റോഡിൻ്റെ ഏറ്റവും അവസാനം മിക്കവാറും ഇതൊക്കെ റിവീൽ ആവാൻ സാധ്യതയുണ്ട്. എല്ലാവരും തിരിച്ചു വരാനും സാധ്യതയുണ്ട്. എന്തായാലും എനിക്ക് ഈ എപ്പിസോഡും നല്ല രസമായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ആ നോൺ ലീനിയർ രീതിക്ക് അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കണ്ടിട്ട് എങ്ങനെ തോന്നി, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നിയോ എൻ്റെ കമൻസ് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.